സർക്കാരിന്റെ റിക്രൂട്ട്മെന്റ് ആണോ? ആരാണിവർ?
ഇവരെ കുറിച്ച് മുഖ്യമന്ത്രി പറയണം ആരാണ് ഇവർ സർക്കാർ ജീവനക്കാരാണോ പോലീസുകാരാണോ സെക്യൂരിറ്റിയാണോ ആരാണ് ഇവർ ഇവർ തറഗുണ്ടകളാണ് തറഗുണ്ടകൾ ഈ തറഗുണ്ടകളുടെ പ്രകടനമാണ് രണ്ട് നാളായി നമ്മൾ ഈ പ്രദേശത്ത് കാസർഗോഡ് ഒക്കെ നിങ്ങൾ കണ്ടത് അതുകൊണ്ട് ഈ സദസ്സ് അദ്ദേഹം മുൻപോട്ട് കൊണ്ടുപോകുന്നത് സംസ്ഥാനത്തിന് ഗുണകരമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇദ്ദേഹം ആരെ കാണാനാണ് വരുന്നത് ഇവിടെ ഈ ഗുണ്ടകളെ കാണാനാണ് ജനങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് മുഖ്യമന്ത്രിയോട് പരാതി പറയാൻ ആയിരക്കണക്കിന് പരാതിയും ആയിരക്കണക്കിന് പരാതിക്കാരുണ്ട് എവിടെയാണ് അവരെ മുഖ്യമന്ത്രി കാണുന്നത് ഏത് ദിശയിലാണ് ഈ പാപം പാപപ്പെട്ട ഈ ആളുകളെ കാണുന്നത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കണ്ണൂരിൽ വന്നത് നിങ്ങൾക്കറിയാം മാധ്യമങ്ങൾക്കറിയാം രാവിലെ 9 മണിക്ക് തുടങ്ങിയ അദ്ദേഹത്തിന്റെ ആളുകളുടെ സമ്പർക്കം ആളുകളുടെ മുഖാമുഖം ആ മുഖാമുഖം അടുത്ത ദിവസം 10:30 വരെ നീണ്ടുനിന്നു ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഉമ്മൻചാണ്ടി ഓരോ ആളുകളെ ഓരോ പരാതിക്കാരനെ നേരിൽ വിളിച്ച് ആ പരാതി കേട്ട് അതിനോട് പ്രതികരിച്ച് ഉദ്യോഗസ്ഥന്മാർക്ക് അവിടെ വെച്ച് നിർദ്ദേശം കൊടുത്ത് അവിടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ഒരു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മരിച്ചുപോയ ഈ സംസ്ഥാനത്ത് ഈ നിറുകെട്ട ഈ ഗുണ്ടകളെ കൊണ്ട് നടക്കുന്ന ഈ യാത്ര ഈ സംസ്ഥാനത്തിന് അപമാനമാണ് രാഷ്ട്രീയത്തിന് അപമാനമാണ് രാഷ്ട്രീയ സംവിധാനത്തിന് അപമാനമാണ് ജനാധിപത്യത്തിന് അപമാനമാണ് പറയാതിരിക്കാൻ അതുകൊണ്ട് ഒന്നുകിൽ മുഖ്യമന്ത്രി പേര് മാറ്റണം അല്ലെങ്കിൽ മുഖ്യമന്ത്രി തിരുത്തണം ഇത് കേരളത്തിൽ തിരുവനന്തപുരത്ത് എത്താൻ സാധ്യത കുറവാ ഈ രീതിയിലുള്ള ഗുണ്ടകളിൽ കൂടാണ് അദ്ദേഹം പോകുന്നതെങ്കിൽ എവിടെ വെച്ചെങ്കിലും മരിച്ചതെങ്കിൽ എല്ലാ ആളുകളും കണ്ട് സഹിച്ചിട്ട് സഹിക്കണമെന്നൊന്നുമില്ല ജനങ്ങൾ പ്രതികരിക്കുന്നവരുണ്ട് നാട്ടിൽ അവർ പ്രതികരിക്കാൻ തുടങ്ങിയാൽ മുഖ്യമന്ത്രിയുടെ ഗുണ്ടകൾക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്ന് മുഖ്യമന്ത്രി ഓർക്കണം നല്ലതാണ് അങ്ങ് കാണിക്കുന്ന ഈ സാഹസം ആർക്ക് വേണ്ടിയാണ് എന്ന് സ്വയം മുഖ്യമന്ത്രി ചിന്തിക്കണമെന്ന് ഞാൻ സ്നേഹത്തോടെ അല്ലെങ്കിൽ ബഹുമാനത്തോടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ പറഞ്ഞ ആവശ്യപ്പെടുകയാണ് പിന്നെ എന്നിട്ട് മുഖ്യമന്ത്രി അതിനെ വിശേഷിപ്പിച്ചത് എന്താ അവരെ സംരക്ഷിക്കാനാണ് ഇവർ ഇടപെട്ടത് ഈ അടിച്ചവൻ ഈ പറയുന്ന വയർലെസ് കൊണ്ട് കുത്തിയവൻ അടിച്ച ബസിന്റെ മുൻപിൽ നിന്ന് വീഴാതിരിക്കാൻ അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് എന്തും നിറികെട്ട ലജ്ജാകരമായ വിശദീകരണം ഈ മുഖ്യമന്ത്രി കൊടുക്കുന്നത് ഇദ്ദേഹം നാണോ മാനോ ഇല്ല ഇദ്ദേഹത്തിന് വളരെ മുഖ്യമന്ത്രിയല്ലേ കേരളത്തിന്റെ ശരിയോ തെറ്റോ അദ്ദേഹം തിരഞ്ഞെടുത്തു ആകട്ടെ എങ്കിൽ പോലും അതിലൊരു ഉളുപ്പ് എന്ന് പറയുന്ന മലയാളത്തിലെ ഉത്തര മലബാറിന്റെ ഒരു ഭാഷയുണ്ട് ഉളുപ്പ് ആ ഉളുപ്പ് ഉണ്ടോ മുഖ്യമന്ത്രിക്ക് ഇതുപോലെ പറയാൻ എത്ര 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 തന്നെ ഉടനും ഇവരുടെ വന്ന് മുഖ്യമന്ത്രിയുടെ പരിപാടികളിൽ എല്ലാ വഴികളും അടച്ചു കെട്ടി സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണ് വഴി ഒരു വഴിയിലൂടെ പോയിക്കൂടാ ഡി സി പ്രസിഡന്റ് അവിടുന്ന് പുറപ്പെട്ടിട്ട് മണിക്കൂറുകളായി റോഡ് ബ്ലോക്കാണ് ആ ബ്ലോക്ക് കൊണ്ട് ഞാൻ അരമണിക്കൂറിനെതിരെ അദ്ദേഹത്തെ കാത്തിരിക്കുന്നു ഒരു റോഡിലൂടെയും യാത്രാ സൗകര്യമില്ല എല്ലാടെയും ബ്ലോക്കാണ് പോലീസുകാർ ഒരു ഭാഗത്ത് ഗുണ്ടകൾ വേറൊരു ഭാഗത്ത് പാർട്ടിയുടെ അഗ്ര സമർത്ഥകന്മാർ വേറൊരു ഭാഗത്ത് എന്തൊരു ജനസംസ് അല്ല പ്രസിഡന്റ് ഈ ഭീകര പ്രവർത്തനം എന്നുള്ളതാണ് ഇടതുമുന്നണി കൺവീനർ പറയുന്നത് ഈ കരിക്കുടി കാണിച്ചതിനെ എന്താ ഭീകര പ്രവർത്തനം കരിക്കുടി കാണിച്ച ഭീകര പ്രവർത്തനാണോ കറുത്ത ബസ്സിലുള്ള ഭീകര പ്രവർത്തനാണോ ശബരിമല വരാൻ പോകുന്ന എന്താണ് അറസ്റ്റ് ചെയ്യോ പോലീസുകാർ ഇവിടെ ആരാ കരിക്കുടി കാണിച്ചത് ഇവിടെ നാല് കുട്ടികളെ കറുത്ത ഡ്രസ് ഇട്ട് പോയിട്ടുണ്ട് ചെയ്യ അതിനവരെ അറസ്റ്റ് ചെയ്യണോ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടാക്കണോ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടാക്കണോ പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിലെ അക്രമം ഇവിടെല്ലാം കണ്ടിട്ടില്ലേ ആര് നടത്തിയതാ എങ്ങനെയാണോ നടത്തിയത് അല്ല CPMO പരിശോധിക്കേണ്ടത് നിങ്ങൾ പോലീസ് സ്റ്റേഷൻ പോലും ആക്രമിച്ചു പോലീസ് സ്റ്റേഷനിൽ പോലും ഞങ്ങളുടെ കുട്ടികളെ ആക്രമിക്കാൻ കയറി ചെന്നില്ലേ ഗുണ്ടകൾ പോലീസ് സ്റ്റേഷനിൽ ഇതിനകത്ത് ഒരു ഫോട്ടോ കണ്ടില്ല നിങ്ങൾ പോലീസ് സ്റ്റേഷൻ ഈ ഗുണ്ട ആക്രമിക്കുന്നത് നോക്കി ഒരു പോലീസുകാരൻ ചിരിക്കുകയാണ് ഒരു പോലീസുകാരൻ ചിരിക്കുകയാണ് അടിക്കുന്നു അടിക്കുന്നു ഒരു പോലീസുകാരൻ അടുത്ത് ബാക്കിൽ നിന്ന് പറയിൽ നിന്ന് ചിരിക്കുക അവരെ പിടിച്ചു വലിക്കാൻ പോലും ആ പോലീസുകാരൻ തയ്യാറായിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇവനൊക്കെ കാക്കി ഉടുപ്പ് ഇട്ട് നടക്കുന്നത് കാക്കി ഉടുപ്പിന് അപമാനമാണ് എന്ന് പറയാതിരിക്കാൻ നിർഭാഗമില്ല നീതി ലഭിക്കേണ്ടത് വസ്ത്രമാകാതെ നീതിയാണ് നിങ്ങൾ കാണുന്നത് പ്രതീക്ഷിക്കുന്നതും ആ നീതി ലഭിക്കേണ്ടത് വസ്ത്രത്തിൽ നിന്ന് ഈ ഗുണ്ടായിസം മാത്രം വരുമ്പോ എങ്ങനെ പോലീസുകാരെ ബഹുമാനിക്കും എങ്ങനെ കാക്കി ഉടുപ്പുകാരെ മാനിക്കും ജനങ്ങൾ സമൂഹം എങ്ങനെ മാനിക്കും പരിശോധിക്കും നിങ്ങൾ എന്ത് ലജ്ജാകരമാണിത് നമ്മുടെ ഒരു യൂത്ത് കാർ പുതിയ ബൈക്കാണ് അല്ലെങ്കിൽ ബൈക്ക് അലിച്ച് പൊളിച്ച് തകർത്തില്ലേ
एटिकूटी दिवस अंद कलू कणुन कल मुझे अं तुंगी पिशोधन मंत्री प्रधानमंत्री व्याज ऐडी कार्ड विवाद अरस्टर्मी सरकार आसूत्रित श्रम आसूत्रित श्रम ऐसी प्रश्न ഇദ്ദേഹത്തെ ജനം എങ്ങനെ കാണുന്നുവെന്ന് ഞങ്ങൾക്ക് അറിയാം ഇദ്ദേഹത്തെ ഞങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് എന്താ ഇദ്ദേഹത്തെ ഭയവിലാശങ്ങളില്ല ഈ നവകേരള സദസ് കണ്ടിട്ടേ യുഡിഎഫിനാകെ ആകെ പരിഭ്രാന്തരായിട്ടുണ്ട് അവർക്ക് ആകെ ഹാൽ ഇളകിയിട്ടുണ്ട് എന്നൊക്കെയാണ് മന്ത്രിമാർക്ക് പറയുന്നത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഈ മന്ത്രിമാർക്ക് തൈറോടില്ലാത്ത ഒന്ന് പറയ ഈ സദസ്സിൽ മന്ത്രിമാർക്ക് എന്താവോളൂ മന്ത്രിമാർ ഏതെങ്കിലും പരാതിക്കാരെ കാണുന്നുണ്ടോ ഏതെങ്കിലും പരാതിക്കാരെ കേൾക്കുന്നുണ്ടോ എന്തിനാണ് വന്നിരിക്കുന്നത് ചായ കുടിക്കുന്നുണ്ട് തിന്നുന്നുണ്ട് विश्वास लच्चे पास मुख्यमंत्री व्यक्तित्म अरष्ट्रीय वृत्ति मुख्यमंत्री साधारण जन प्रश्न परहरिंग मुख्यमंत्री मुख्यमंत्री राष्ट्रीय प्रतिपक्ष आक्रमिक अब आबूवारी पार्टी जिला सी जयराजन अभी सरकार सरकार पिपा अल सरकार उद्योग अंबर पकड़ सक सीपीएम नेता वाहन मुख्यमंत्री उम्मचा परीक पचीट अदर कल परीक पिपा पंत
പക്ഷെ പ്രസിഡന്റ് ലീഗ് നേതാക്കളടക്കം പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് വലിയ വിജയമാവട്ടെ എന്നൊക്കെ ആശംസ അർപ്പിച്ചുകൊണ്ടൊക്കെയാണ് പോകുന്നത്. അത് കാണുന്നില്ലേ കാസർഗോഡ്, കാസർഗോഡ് എന്നെ മക്കൾ രാഷ്ട്രീയത്തെ കുറിച്ച് ഒരു ബോധമില്ലാത്ത മനുഷ്യനെ അതുകൊണ്ട് പോയി എന്ന് മാത്രമേ ഞാൻ പറയൂ. ലീഗിന്റെ നേതാവായതുകൊണ്ട് ഞാൻ വരുന്നു പറയുന്നില്ല. നവകേരള സഹസ്രനേതയുടെ പ്രതിഷേധം വരും ദിവസങ്ങളിൽ കോൺഗ്രസ് തുടരും. നവകേരള സഹസ്രനേതയുടെ പ്രതിഷേധം വരും ദിവസങ്ങളിൽ തുടരും. നവകേരള സദസ്സിന്റെ പ്രതിഷേധമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളങ്ങനെ നടത്താനും ആലോചിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങളെ കൊണ്ട് നടത്തിക്കുന്നിടത്താണ് ഈ സർക്കാരിന്റെ പോക്ക്. ഇവിടെ യാത്ര അങ്ങനെയാണ്. ഇത് നാണും പാട്ടും കൈമുട്ടും ബന്ധം കഴിക്കുന്ന പറയാടി പ്രസീതന്റെ വേള ഇങ്ങനെ ഇതൊക്കെയാണ് എന്ത് ജനസ്. ഞങ്ങൾക്ക് പ്രതിഷേധമൊന്നുമില്ലെന്ന്, ഇയാൾ എന്ത് കൊണ്ടുപോയാൽ ഇപ്പൊ ഞങ്ങൾ തിരുത്തലോ എന്തായി കൊണ്ടുപോകുന്നു ആളുകൾക്ക് മനസ്സിലായി. ഇതിൽ ഞങ്ങള് ഒരു ഭയവും ഇല്ല, ഇങ്ങനത്തെ ഒരു ആശങ്കയില്ല. ഒരു ജനങ്ങളെയും ആകർഷിക്കാൻ ഈ സദസ്സിന് സാധിക്കില്ല. ഒരു ഒരു കാര്യം ചെയ്യാനും ഈ സദസ്സിനും ഈ കേൾക്കുന്ന ഈ കൊടുക്കുന്ന പരാതികൾക്കും മറുപടി റിസൾട്ട് കിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉത്തമബോധ്യമുണ്ട്. ഞങ്ങൾക്ക് ആശങ്കയൊന്നുമില്ല. ജനം മനസ്സിലാക്കട്ടെ, ഇത്രമാത്രം മൗഢ്യമായ ഇത്രമാത്രം മൂഢമായ ഒരു സർക്കാരാണ് ഈ സർക്കാർ. ഇത്രമാത്രം അഹങ്കാരത്തിന്റെയും ധിക്കാരത്തിന്റെയും പര്യായമാണ് ഈ മുഖ്യമന്ത്രി. ഗുണ്ടകളുടെ കയ്യിലാണ് ഈ പാർട്ടിയും മന്ത്രിസഭയും എന്ന് ജനങ്ങൾ മനസ്സിലാക്കട്ടെ. ആ അവസരം ഞങ്ങൾ ഉപയോഗിക്കും. ഞാൻ റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യമല്ല. അതൊരു അഖിലേന്ത്യാ യൂത്ത് അതൊക്കെ അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസിന്റെ കമ്മിറ്റി അത് പരിഹരിക്കുന്ന എടുത്തിട്ടില്ല. ഞാൻ ഈ യൂത്ത് കോൺഗ്രസിന്റെ ഇലക്ഷൻ എടുത്ത് ഞാൻ കക്ഷിയായിട്ടില്ല. കാരണം കെ പി സി സി പ്രസിഡന്റ് കക്ഷിയാവുന്നത് ശരിയല്ല. ഗ്രൂപ്പുകാരെ ഞാൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, ഒരു ഗ്രൂപ്പുകാരെ ഞാൻ സഹായിച്ചിട്ടില്ല. അതെ പഠിക്കട്ടെ, വരട്ടെ, ആ തെളിവില്ലല്ലോ. ഞാനോട് വന്നല്ലേ ഉള്ളൂ. കുറച്ച് തെളിവുകളൊക്കെ വരട്ടെ, വരുമ്പോ നമുക്ക് ആലോചിക്കാം. വരുന്നതിന് മുമ്പ് ഞാൻ തുമ്പാൻ നിൽക്കണോ? എന്നെ കൊണ്ട് തന്നെ തുമ്പിക്കണം? ഞാൻ നിഷേധിക്കുന്നുല്ല, ഞാൻ അംഗീകരിക്കുന്നുമില്ല. വരട്ടെ, തെളിവുകൊണ്ട് വരട്ടെ. എന്തെങ്കിലും ചെയ്യോ യൂത്ത് കോൺഗ്രസ്? ഇങ്ങനെയൊക്കെ ചെയ്യോ യൂത്ത് കോൺഗ്രസ്? ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ടോ? കാണിക്ക മനസ്സിനകത്ത് അതിന് സാധ്യത കുറവാണെന്നുള്ളതാണ് എന്റെ വിശ്വാസം. അപ്പൊ നിങ്ങളൊന്ന് ശരിക്കൊന്ന് എഴുതണം. പക്ഷെ ഇങ്ങനെ ഒരു ഞാൻ സത്യത്തിൽ പറയാണ് കേട്ടെ, മൊത്തത്തെ പറയത്തില്ല. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിനെ ലോകത്തിന് എന്തൊരു ഇന്ന് ഇടതു മുന്നണി കൺവീനർ പറഞ്ഞത് ഇന്നലെ സാധിക്കലി എന്നൊക്കെ പറഞ്ഞതിൽ ചില മറുപടികൾ കൂടി കൊടുത്തിട്ടുണ്ട്. ചില വെള്ളം ലീഗിനുള്ളിൽ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ശരിയായ വെള്ളം പുറത്തേക്ക് വരും എന്നൊക്കെയാണ് പറഞ്ഞത്. വളരെ ഈ ആടിന്റെ പുറകെ പട്ടി നടക്കുക എന്നൊരു പഴമയുണ്ട്. അതിലെന്താ ഇതെപ്പോഴാ പോവാ, എപ്പോഴാ പോവാ മനസ്സിലായില്ലേ? പുറകെ നടക്കട്ടെ. അത്രേ ഞാൻ എഴുന്നേറ്റ